ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചണ്ടി ഉണ്ടല്ലോ, ചണ്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് മാറ്റിടാം. മോട്ടർ ചെറുതായിട്ടൊന്ന് കംപ്ലൈന്റ് ആയിട്ടാ, ഒന്ന് ശരിയായിക്കൊണ്ടിരിക്ക. ചണ്ടി കുടുങ്ങിയതാണ്. ചെളിയില് കൈക്കോട്ടോണ്ട് കണ്ടില്ല എങ്ങനെ ആ ചെളി ഇങ്ങനെ തെറിപ്പിക്കട്ടാ, അങ്ങനെ ആ തെറിപ്പിക്കണതിന്റെ ഇടയിൽ കണ്ടില്ല ഇങ്ങനെ മീനുകൾ ഇങ്ങനെ പെറുക്കിയെടുക്കാണ്. മണ്ണിന്റെ മണമുള്ള ചേറിന്റെ ചോയുള്ള നാടൻ മീനിട്ടാ കണ്ടില്ലേ, പൊരിക്ക്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണന്, ഇല്ല നമ്മളെ പൊരിക്ക് കണ്ടില്ലേ, പൊരിക്കൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള പൊരിക്കുണ്ട് ഇതിൽ. ഇതെല്ലതും നല്ല സൈസൊന്നും ഇല്ല, ചിലതൊക്കെ. പിന്നെ നമ്മുടെ വരാല്. നമ്മളിന്നൊരു ഫിഷിംഗ് വീഡിയോ ഇട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, എത്രത്തോളം മീൻ കിട്ടും എന്നുള്ള അറിയില്ല. നമ്മൾ പാടത്തേക്ക് ഇറങ്ങിക്കാണ്, നമ്മൾ ഏകദേശം നോട്ടിട്ട് വെച്ചിട്ടുള്ള ഒരു കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പിള്ളേർ വന്നിട്ട് വൈകിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് അത്യാവശ്യം മീന്, നമ്മുടെ കണ്ണൻ എന്നൊക്കെ പറയും വരാൽ എന്നൊക്കെ പറഞ്ഞ മീന് പിടിച്ചുകൊണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഇന്നലെ രാത്രി അറിഞ്ഞത് പിള്ളേർ വന്ന് മീൻ പിടിച്ചുകൊണ്ടായിരുന്നു. ഒന്ന് ഇറങ്ങി നോക്കാം എന്തൊക്കെ ഇതിനകത്ത് കിട്ടുമെന്നുള്ളത് അറിയണം കേട്ടോ. ചിലപ്പോൾ നമ്മളും തപ്പിക്കഴിഞ്ഞാൽ കിട്ടിയാലോ, ഒരു നാലഞ്ചെണ്ണെങ്കിലും കണ്ടിട്ട് മീനിൻ്റെ അനക്കൊന്നും കാണില്ല. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് മീൻ പിടിക്കാൻ പോവുകയാണ്. കൈവലൊന്നും കിട്ടിയിട്ടില്ല. മുമ്പ് നമ്മൾ ഗപ്പി വളർത്താനും വേണ്ടിയിട്ട് സ്ക്രാപ്പ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് നല്ല ഓട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ട് കേട്ടോ, ഇത് വെച്ചിട്ട് നമ്മളൊന്ന് കോരി നോക്കാൻ പോവാണ്. പരലുണ്ട് കേട്ടാ, വേറെ വലുതൊന്നും കാണുന്നില്ല. പിള്ളേര് മൊത്തം അടിച്ച് വാർത്ത് കൊണ്ടേക്കണം തോന്നുന്നുണ്ട്. ഈ ചണ്ടിന്റെ ഇടയിലെവിടെയില്ലേ ചിലപ്പോ കീറി കിടക്കണ്ടോ വരാലൊക്കെ, ഒന്ന് തപ്പി നോക്കട്ടാ. പിള്ളേർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ പിടുത്തം തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ചിലരൊക്കെ പറഞ്ഞിട്ട് ശരിയാണ്, അത്യാവശ്യം മീൻ കിട്ടി എന്നുള്ളത് തന്നെ. കാരണം ചിലരൊറ്റ മീനോട് ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ട്. നമ്മൾ ഈ സൈഡ് കിടക്കുന്ന ചണ്ടിയൊക്കെ ശരിക്കും അതിന്റെ സൈഡിലൊക്കെ പോയിട്ട് തപ്പി നോക്കി. പിന്നെ കൈവല ഇല്ല, കൈവലിന്റെ ആവശ്യമുണ്ട് തോന്നുന്നില്ല, നല്ല ചെളിയുണ്ട്. അപ്പൊ അതി കൂടെ എന്നിട്ടൊക്കെ കോരി നോക്കിയ സമയത്ത് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇതൊരു തോടാണ്, ഇവിടെ കുറച്ച് വെള്ളം നിൽക്കുന്നോട് നമ്മൾ മീൻ പിടിക്കാൻ വന്ന സമയത്താണ് കണ്ടത്. ഈ തോട്ടിന്റെ അറ്റത്ത് അവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ടാ, നമുക്ക് നേരിട്ട് അവിടെ പോയി നോക്കാം അവനെന്തെങ്കിലും കിട്ടിക്കണമെന്നുള്ളത്, പോയി നോക്കാം. ഇവിടെ വന്നപ്പോൾ ഒരു സുഹൃത്തതാ ഇവിടെ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ. ഇവിടെ ആ കുണ്ട് വറ്റിച്ചിട്ട് ഇങ്ങോട്ട് വെള്ളം കയറ്റിയതുകൊണ്ട് ബണ്ടിട്ടിട്ട് അപ്പോൾ അതിനകത്ത് ഇനി മീൻ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. പോണ വഴി തന്നെ ഇവിടെ നമുക്കൊന്ന് കാണാൻ പറ്റും നമ്മുടെ പൊരിക്കട്ടാ. അപ്പോൾ പൊരിക്കാണ് ഇവിടെ 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 ഇല്ലല്ലോ, ഇവിടെ കാണില്ല. നമ്മളെത്തിയപ്പോഴേക്കും ഇവിടുത്തെ മീൻപിടുത്തം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയ സ്ഥലത്തു നിന്ന് ഒരു പൊരിക്കിനെ കിട്ടി. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് വേറൊരു കാര്യം കൂടി കിട്ടിയിട്ടാണ്. നല്ല വെയിലാണ്, ഈ ചൂടത്ത് നിന്ന് ഇങ്ങോട്ട് ഇവിടെ സുഹൃത്ത് മീൻ പിടിക്കാണ്ടപ്പോൾ വന്ന് നോക്കിയത്. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് വത്തക്കവെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം മീൻ എത്ര കിട്ടി, ഇവിടെ ആരൊക്കെ കൊണ്ട് പറ്റിക്കാണ്ടോ നോക്കാം. ഇവിടെ സാധനം ഉണ്ട് കേട്ടോ, കണ്ണന് കടുവില്ലേ ഇതില്, എന്താ ഒരിക്കലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഒന്ന് കൈയിട്ടോക്കാം. അതിൽ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ച് കൈയിടട്ടാ. ഇല്ലേ എന്താ പ്രശ്നം അറിയാം, നമ്മുടെ കണ്ണനുണ്ടല്ലോ വരാല്, ആള് ചാടും, ചാടി കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് പോക്ക് എന്ത് ചെയ്യും, താഴത്തേക്കിനെ അവിടെ പോയിട്ട് പിന്നെ എടുക്കേണ്ടി വരും. നല്ല മണ്ണിന്റെ മണമുള്ള മീനിട്ട അതിലെ കിടന്നിട്ട് കണ്ടിരിക്കണേ, കൈ നമുക്ക് അങ്ങനെ പെട്ടതാണ്ട് ഇട്ടിട്ട് മീൻ പിടിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അതിൽ ആ പൊരിക്കുണ്ടായതുകൊണ്ടേ, അനാവസ് ഉണ്ടായതുകൊണ്ടേ പൊരിക്ക്. ഏയ് ഇതേതോ സാധനം, നമ്മുടെ നീലവാഹയറ്റാണോ, ചിറക് കണ്ടില്ലേ, അത് സൈസ് ഇല്ല കേട്ടോ, ചെറുത സാധനം. നമ്മളെ വരാലിനായിരിക്കുമല്ലത്, ചിറക് അത്യാവശ്യം നല്ല രീതിയിൽ ഇരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ, കളറും നല്ല കളറ് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നീലവാഹ വാഹമീനില്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ ഈ ഏരിയകളൊക്കെ നമ്മൾ സാധാ നാടൻ കണ്ണനുണ്ടല്ലോ വരാൽ, അതാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അടുത്തത് പിന്നെ ഇതിൽ പൊരിക്കാണുള്ളത്, പൊരിക്കിന് നമുക്ക് ഓവർ കൈയിട്ടിട്ടുണ്ടെങ്കിൽ പൊരിക്കിൻ്റെ മുള്ള് കിടന്ന് പടച്ചിട്ടുണ്ടെങ്കിലേ മുള്ള ചിലപ്പം കൈയിനടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല തെറിപ്പിക്കലാണ്.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കൗണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റൂ. ഇനി അടുത്തൊരു കുണ്ട് വറ്റിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ അല്ല കേട്ടോ, ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത്, ഇതിൻ്റെ അപ്പുറത്ത് മാറിയിട്ടൊരു കുണ്ടുണ്ട്. അതിൻ്റെ വെള്ളം കണ്ണ് അവിടെ ഇപ്പോൾ മോട്ടർ വെച്ചിട്ടുണ്ട്. അവിടെ മോട്ടർ വെച്ചിട്ട് വെള്ളം ഇങ്ങോട്ട് തള്ളാനുള്ള പ്ലാനിങ് ആണ്. മോട്ടർ ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയിട്ടോ, ഒന്ന് ശരിയായിക്കൊണ്ടിരിക്കുക, ചണ്ടി കുടുങ്ങിയതാണ്. അങ്ങനെ മോട്ടർ വീണ്ടും ഓണായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ. ഈ വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എത്രത്തോളം മീൻ കിട്ടുന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. അത്യാവശ്യം നല്ല ചണ്ടി ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ചണ്ടിയൊക്കെ ഒരു മുള്ളി കൊണ്ട് നീക്കിക്കൊണ്ട് നിൽക്കുകയാണേ. ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുണ്ട് തോണ്ട്. ഇടയ്ക്ക് വെള്ളം കിടന്നിട്ട് ഇങ്ങനെ വയക്കുന്നുണ്ട് കേട്ടോ മുകളിലൊക്കെ വന്നിട്ട്. അപ്പോൾ വലിയ നമ്മുടെ വരാൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് പൊരിക്കാട്ടാ. പിന്നെ വരാലുണ്ട്, വരാൽ കുറവാണ്. പിന്നെ ഉള്ളതാണെങ്കിൽ അത്ര വലിയ സൈസൊന്നുമില്ല. തുടക്കം നല്ല ചെളിയുണ്ട്, വെള്ളം കുറച്ചുകൊണ്ട് കയറി കിട്ടണം. അപ്പോൾ ഇവിടെ ഒരാൾ അവിടെ പിടിച്ചു പോയ സ്ഥലത്തു നിന്ന് വീണ്ടും എന്തെയാണ് മീൻ പെറുക്കിക്കൊണ്ടിരിക്കട്ടാ. വെള്ളം വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചണ്ടിയൊക്കെ കച്ചറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കരക്കൊക്കെ ഇങ്ങനെ കയറ്റിയിടുക കേട്ടോ. അപ്പോൾ മീനുണ്ടോ നോക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വെള്ളമൊക്കെ വലിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, നേരത്തെ ഉണ്ടായിരുന്നൊക്കെ നല്ല രീതിയിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ ഒക്കെ എത്തിയിട്ടുണ്ട് വെള്ളം. ഇവിടെ കുറച്ചും കൂടി വെള്ളമുള്ളൂ. അപ്പോൾ മീനുകൾ ഇവിടെ നിന്നും ഒന്ന് രണ്ടെണ്ണം മീനെ കിട്ടിയിട്ടുള്ളൂ. അത് ഈ ബക്കറ്റിലുണ്ട്. ബാക്കി മീൻ ഇതിനകത്ത് ഉണ്ടാവും എന്ന് വിചാരിക്കാം. നമുക്ക് എത്രത്തോളം മീൻ കിട്ടും എന്നുള്ളത് നോക്കാം. മോട്ടർ കൊണ്ട് വെള്ളം തള്ളാൻ പറ്റുന്ന അത്രയും വെള്ളം തള്ളിയിട്ടുണ്ട്. ബാക്കി പിന്നെ കച്ചറ കാരണം തള്ളിലിടന്നിട്ടില്ല കേട്ടോ. അപ്പം ഇനി ബാക്കി ഊത്തിട്ട് എന്ത് ചെയ്യാണ് പിടിക്കുകയാണ്. അപ്പോൾ ബക്കറ്റ് കൊണ്ട് ഊക്കുക, അവിടെ നിന്ന് എന്ത് ചെയ്യുക, മീൻ പെറുക്കിയെടുക്കുക. ആ രീതിയായിട്ട് ചെയ്യുന്നത് ഇവിടെ. ഈ കുറച്ച് ഏരിയയിൽ മാത്രമേ ഇനി വെള്ളം നിൽക്കുന്നുള്ളൂ. പോണ് അതോ പോണ് പൊരിക്ക്. അപ്പോൾ മീൻ പിടുത്തം കഴിഞ്ഞ് കഴിഞ്ഞാലറിയാം എത്രത്തോളം മീൻ കിട്ടിയെന്നുള്ളത് കേട്ടാ. കുട്ടികൾ കളിക്കണ പന്തൊക്കെ ഉണ്ട് ഇവിടെ. അതോ പോണ് കേട്ടോ മീന്. ഇനി ഇവിടെ ഇതിനകത്ത് ഇനിയിപ്പോൾ ഈ മീൻ കിടന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കൊക്കുകൾ പിടിച്ചു പോകാമെന്നല്ലാതെ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇതൊക്കെ ഇനി വെള്ളം നല്ല ഈ ഏരിയയിലും തുള്ളി വെള്ളം ഉണ്ടാവില്ല കേട്ടോ. ഏകദേശം ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞാൽ മൊത്തം വറ്റി ഇതാവും. ഇത് പാടല്ലേ. ഇനിയിപ്പോൾ അടുത്ത വർഷക്കാലം നമ്മളിവിടെയൊക്കെ വെള്ളം വരുള്ളൂ. അപ്പോൾ ഈ മീന് അതാണ് ഇങ്ങനെ വറ്റിച്ച് പിടിക്കണത് കേട്ടോ. അത് വരണിട്ടൊരു മീന് നമ്മുടെ വരാലാന്ന് തോണ്ടിട്ടത് നമ്മൾ പതിഞ്ഞ അവിടെ കിടന്ന് നിൽക്കണം. അതിൻ്റെ ബാക്കിൽ പൊരിക്കും ഉണ്ട് തോണ്ട്. അത് വരണേ, അത് ആ കിടക്കണേ. അതായത് വെള്ളം മുകളിൽ നിന്ന് അവിടെ ഒക്കെ കുറവാണ്. അപ്പോൾ കുണ്ടുള്ള സ്ഥലത്തേക്ക് മീനുകൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരിക കേട്ടോ. കേട്ടോ അവിടുന്ന് അതേ മരിഞ്ഞും വരുന്നുണ്ട്. ബാക്കിലൊക്കെ ഉണ്ട്. കിട്ടിയ കയ്യിലുണ്ട് കേട്ടോ പൊരിക്ക്. ഒരു കണ്ണൻ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അതോണ് കണ്ണനെ വരാലേ ചെളിയിൽ ഇങ്ങോട്ട് പോന്ന് പോവാട്ടാ. ഇങ്ങോട്ട് കിട്ടണില്ല കേട്ടോ. ആകെ ഒത്തിരി വെള്ളമുള്ളൂ. നമ്മുടെ ബാക്കിൽ എൻ്റെ ബാക്കിലതാ ആ കയറി വരുന്നത്. അതാ എൻ്റെ ബാക്കിൽ, അതാ എൻ്റെ കയറ്റിൽ ഇടതുകാലിൻ്റെ അടുത്ത് അതാ കാലിൻ്റെ ഒട്ടന്നെ. ആ പോയി കിട്ടിയാ. പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ കാണില്ലട്ടെ ചെളിയിൽ മീൻ കിടക്കുന്നു. അവിടുന്നപ്പോൾ ഒരു വരാലിനെ പിടിച്ച് ചെളിയിൽ കൈക്കോട്ടുകൊണ്ട് കണ്ടില്ല എങ്ങനെ ആ ചെളി ഇങ്ങനെ തെറിപ്പിക്കട്ടാ. അങ്ങനെ ആ തെറിപ്പിക്കണതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടില്ല ഇങ്ങനെ മീനുകൾ ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ്. ഇതൊന്നും നമ്മൾ മുക്കി വാർത്താലോ അല്ലെങ്കിൽ വറ്റിക്കലോ നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരമായിട്ട് നമ്മൾ ഈ പാടത്തുള്ള കുണ്ടങ്കണ്ടങ്ങളിലൊക്കെ നടന്ന് ലാസ്റ്റ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ നിന്നാണ് കാര്യമായിട്ടുള്ള മീൻ പിടുത്തം നമുക്ക് കാണാൻ പറ്റിയ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മീനാണത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തുള്ള കണ്ടത്തു നിന്ന് കിട്ടിയിട്ടുള്ള മീൻ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് നമുക്ക് മീൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. എങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 2 kg മുകൾക്ക് ഉണ്ടായിരിക്കും നല്ല നാടൻ മീൻ. മണ്ണിൻ്റെ മണമുള്ള ചേറിൻ്റെ ചുവയുള്ള നാടൻ മീൻ കേട്ടോ. കണ്ടില്ലേ പൊരിക്ക്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണന്. വലിയ സൈസോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ചെറിയ സൈസിന് നമ്മൾ ഇതിലിട്ട് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഈ ചെറിയ സൈസൊക്കെ ഇതിലൊക്കെ ഇടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വെള്ളം വറ്റി പോകുക എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ കിട്ടുന്നത് മാക്സിമം പിടിച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടുന്ന് എന്ത് ചെയ്യുക, ഒന്നുകൂടെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇവിടെ കുറച്ച് ടീംസ് ഉണ്ട് കേട്ടോ, ഇവിടെ തെങ്ങിൻ്റെ പട്ടയിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കൊക്കുകൾ കാര്യങ്ങൾ. നമ്മൾ മാറാൻ കാത്തൊക്കെയാണ് അവരിറങ്ങാനിട്ടാ. ഇനി ഇതിനകത്ത് മീനുണ്ടായിരിക്കും ചിലപ്പോൾ, മാക്സിമം പറ്റണോടത്തോളൊക്കെ പിടിച്ചിട്ടുണ്ട്. മീനിൻ്റെ ചെളി ഒന്നാണ്ട് കളയാട്ടാ. ഇതാണ് നമ്മളെ നാടൻ പൊരിക്കട്ടാ. ചിലത് നല്ല സൈസ് ഉണ്ട്, ചിലത് സൈസ് കുറവാണ്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കിട്ടിയിരുന്നു കേട്ടാ. പിന്നെ നമ്മുടെ വരാലുണ്ടല്ലോ, വരാലും ഉണ്ട്. വരാലും അത്ര വലുതൊന്നുമില്ല. ഇനി ഇവിടെ ഈ കണ്ടത്തു നിന്ന് പിടിച്ചിട്ടുള്ള ഇതാ വേറെ പാത്രത്തിൽ കണ്ടു വെക്കുന്നുണ്ട്. ഇത് കുഴപ്പമില്ലാത്ത സൈസ് ഉള്ളതുണ്ട് ഇതിൽ. ഇത് നമ്മൾ പൊരിക്ക് കണ്ടില്ലേ, പൊരിക്കൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള പൊരിക്കുണ്ട് ഇതിൽ. ഇതെല്ലതും നല്ല സൈസൊന്നുമില്ല, ചിലതൊക്കെ. പിന്നെ നമ്മുടെ വരാല്, ചെളി പോയപ്പോൾ കാണാൻ നല്ല രസമായിട്ടാ. ഈ വരാലും അതുപോലെ തന്നെ അനാബസൊക്കെ ആണെങ്കിൽ വെള്ളം ഇല്ലെങ്കിലും കുറേ നേരമൊക്കെ അവർ നിൽക്കൂട്ടാ, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. ഈ സ്ഥാനത്ത് വല്ല കാർപ്പ് മത്സ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും കണ്ടില്ലേ നല്ല ആക്റ്റീവായിട്ട് തന്നെ അവരിവിടെ ഉണ്ട്. ചേറിൽ കിടന്ന മീനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ വേറെ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ട് കേട്ടാ. എത്രത്തോളം കിട്ടിയെന്നുള്ള നമുക്ക് മൊത്തം കണ്ട് മാറ്റി കഴിഞ്ഞ പക്ഷേ നോക്കാം. ഈ കാണുന്ന ഇത്രയും മീനായിട്ടാ നമുക്കിന്ന് കിട്ടിയത്. പൊരിക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള പൊരിക്കുണ്ട്. അതുപോലെ തന്നെ വരാലും ചെറുതാണ്, ഇളയ്ക്ക് വലുതാ ഈ കാണുന്നതൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ പൊരിക്കും അതുപോലെ തന്നെ ചെറിയ കണ്ണ വരാലിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മളിപ്പോൾ ആ തോട്ടിൽ ഒഴിവാക്കി പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ മാക്സിമം പിടിച്ചെടുത്തതാണ് കിട്ടണോളട്ടാ. നല്ല ചാട്ടക്കാരാണ്, ഇപ്പോഴും കണ്ടില്ല. ഇതുവരെ ആ ചെളിയിൽ കിടന്നിട്ടും നമ്മളിവിടെ പിടിച്ച് മാറ്റി കഴിഞ്ഞിട്ടും ഒന്നും മീനുകൾക്കും പ്രശ്നമില്ല. നല്ല ആക്റ്റീവായിട്ടുള്ള മീനുകളുടെ കേട്ടോ. ഇൻഷാല്ല കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. ബൈ.